സംരംഭകയുടെ പീഡന പരാതി സംസ്ഥാന സർക്കാർ സിബിഐക്ക് വിട്ടതിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുമായി ഉണ്ടാക്കിയ ചങ്ങാത്തത്തിന്റെ ഭാഗമാണ്. 5 കൊല്ലം അധികാരത്തിലിരുന്നിട്ടും നിയമപരമായ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കാത്ത സർക്കാർ അവരുടെ ജാള്യത മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഈ നീക്കം നടത്തിയത്. ഹൈക്കോടതിക്കെതിരെ എന്തുകൊണ്ട് സർക്കാർ അപ്പീല് പോയില്ല? ഈ സർക്കാരിന്റെ കൈക്ക് ആര് പിടിച്ചു? എന്തുകൊണ്ട് ജാമ്യമില്ലാ വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള കേസ് എടുത്തിട്ട് ഒരു നിയമ നടപടിക്കും പോകാതിരുന്നു ഞങ്ങൾ? സർക്കാരിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. സർക്കാരിന്റെ കാലാവധി തീരുന്നതുവരെ അങ്ങനെ വെച്ചിട്ട് ഇപ്പോഴാണ് സിബിഐക്ക് വിടാനുള്ള ഈ തീരുമാനം. പക്ഷേ ഞങ്ങളോട് വേണ്ട, കേരളത്തിലെ ജനങ്ങളോട് മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. പരാതിക്കാരി ഇത്രയും നാൾ എവിടെയായിരുന്നെന്നും ഉമ്മൻചാണ്ടി ചോദിച്ചു. ഏത് അന്വേഷണത്തെയും ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക് സിബിഐ പേടിയില്ല. പരാതിക്കാരി പരസ്യ സംവാദത്തിന് വിളിച്ചാൽ പോകണമെന്ന് നിയമവ്യവസ്ഥയുണ്ടോ? ഉമ്മൻചാണ്ടി ഏത് തന്ത്രം പയറ്റിയാലും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ നിന്നും യാഥാർത്ഥ്യം മറച്ചുവെക്കാൻ കഴിയില്ല. 5 കൊല്ലം അധികാരം കിട്ടിയിട്ടും എന്ത് ചെയ്തു? ഈ കേസ് കെട്ടിച്ചമച്ച കേസാണെന്ന് പറയുമ്പോൾ അതിൽ ഒരാൾ മാത്രം, അതായത് ജോസ് കെ മാണി കുറ്റക്കാരനാണ് എന്ന് തനിക്ക് പറയാൻ പറ്റുമോ? താൻ ഒരിക്കലും പറയില്ല. രാഷ്ട്രീയമായി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആക്ഷേപം താൻ പറയില്ല. 22/10/2018 മൊഴിയെടുത്ത് ജാമ്യമില്ലാ വ്യവസ്ഥകൾ വെച്ച് കേസെടുത്ത് 3 DGP മാറി മാറി കേസ് അന്വേഷിച്ചു. ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിച്ചില്ല. ഇതൊന്നും പുതിയതല്ല, എല്ലാം പഴയതാണ്. ഒരു പുതിയ അടവ് സർക്കാർ എടുത്തു നോക്കിയതാണ്. പക്ഷേ സർക്കാർ അതിലെല്ലാം പരാജയപ്പെടുമെന്നും മുൻ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സോളാർ കേസ് സിബിഐക്ക് വിടാനുള്ള തീരുമാനം അറിഞ്ഞു. ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണ്. 5 വർഷം പ്രതിപക്ഷത്തിരുന്ന സമയത്ത് 3 വർഷവും സോളാറിന്റെ സമരമായിരുന്നു ഏറ്റവും വലിയ സമരം. എന്തെല്ലാം കഥകൾ പറഞ്ഞു. ഇവരിപ്പോൾ അധികാരത്തിൽ വന്നിട്ട് 5 വർഷമായി. അവർ അന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ആക്ഷേപം, ഏതെങ്കിലും ഒരു കഥ ശരിയാണെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. 5 കൊല്ലം അധികാരത്തിലിരുന്നിട്ടും നിയമപരമായ ഒരു നടപടിയും സ്വീകരിക്കാൻ സാധിക്കാത്ത സർക്കാർ അവരുടെ ജാള്യത മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന കക്ഷിയുമായി ചങ്ങാത്തം കൂടാനുള്ള തീരുമാനം. ഞങ്ങൾ അന്വേഷണത്തിന് ഒന്നും എതിരല്ല. കമ്മീഷന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഇവർ, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, അന്ന് വേങ്ങര തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ അടിയന്തരമായി മന്ത്രിസഭ കൂടി തിരക്കിട്ട് തീരുമാനമെടുത്ത് മാധ്യമങ്ങളെ രാവിലെ 9 മണിക്ക് അറിയിച്ചു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്ന്. ഒരു നടപടിയും ഉണ്ടായില്ല. ഹൈക്കോടതിയിൽ കമ്മീഷന്റെ പരിധിവിട്ട നീക്കങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഞങ്ങളുടെ നിലപാട് ശരിയെന്ന് ഹൈക്കോടതി ഉറപ്പിച്ച് തീരുമാനമെടുത്തു. ഒരു കത്തിനെ ആധാരമാക്കിയാണ് ഈ വാദകോലാഹലങ്ങളൊക്കെ ഉണ്ടായത്. അത് ആ റിപ്പോർട്ടിൽ നിന്ന് മാറ്റി. ഞാൻ ചോദിക്കട്ടെ, ആ വിധിയോട് വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ അപ്പീല് പോയില്ല? ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിന്റെ വിധിയാണ്. എല്ലാ കേസിലും അപ്പീൽ പോകുന്നില്ലേ? സുപ്രീം കോടതി വരെ പോകുന്നില്ലേ? പക്ഷേ ഹൈക്കോടതി ഞങ്ങളുടെ ഹർജി അംഗീകരിച്ച് അന്വേഷണ റിപ്പോർട്ടിലെ കത്തിന്റെ ഭാഗം മാറ്റാനുള്ള വിധി വന്നിട്ട് അപ്പീല് പോകാൻ പോലും കൊടുക്കാതെ അത് അംഗീകരിച്ചു. എന്തുകൊണ്ട് അപ്പീൽ കൊടുത്തില്ല? ആ വിധി തെറ്റാണെന്ന് ധരിച്ചിരുന്നെങ്കിൽ അപ്പീൽ പോകേണ്ടേ? ഒരു നടപടിയും എടുത്തില്ല. എന്നിട്ട് പരാതിക്കാരിയുടെ ഒരു മൊഴിയെടുത്ത് കേസെടുത്തു. 22/10/2018 ജാമ്യമില്ലാ വകുപ്പിട്ടാണ് കേസെടുത്തത്. ഞങ്ങളാരും നിയമപരമായ നടപടിക്ക് പോയില്ല. ആ FIR റദ്ദാക്കണം, ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം കിട്ടണം, ഇങ്ങനെയൊന്നും പറഞ്ഞില്ല. ചെയ്യാത്ത കുറ്റത്തിന് എന്തിന് ഞങ്ങൾ കോടതിയിൽ പോകണം? 2 കൊല്ലത്തിൽ ഏറെ കാലം ഞങ്ങളാരും തടഞ്ഞിട്ടില്ല. സർക്കാരിന്റെ കാലാവധി തീരുന്നതുവരെ അങ്ങനെ വെച്ചിട്ട് ഇപ്പോഴാണ് സിബിഐക്ക് വിടാനുള്ള ഈ തീരുമാനം. കേരളത്തിലെ ജനങ്ങളോട് മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരും. കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ സർക്കാർ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ തള്ളിക്കളഞ്ഞപ്പോൾ അതിനെതിരെ അപ്പീൽ പോകാതിരുന്നത് എന്ത്? ജാമ്യമില്ലാ വ്യവസ്ഥ വെച്ച് കേസെടുത്തിട്ട് ആ കേസിൽ ഒരു സ്റ്റേയും ഇല്ല, നിയമ നടപടിയും ഇല്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? ഈ 2 ചോദ്യത്തിനും മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. ഈ സർക്കാർ ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടിമെതിക്കുന്നു. ആക്ഷേപങ്ങൾ പറയും, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒളിച്ചുകളി നിർത്തി തുറന്ന മനസ്സോടെ മുന്നോട്ട് വരണം. നിയമപരമായ ഒരു നടപടികൾക്കും ഞങ്ങൾ എതിരല്ല. പക്ഷേ ജനങ്ങളെല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. UDF സർക്കാരിന്റെ കാലത്ത് കുറ്റം ചെയ്ത ഈ കേസിലെ പ്രതികൾ നിയമത്തിന്റെ മുൻപിലായിരുന്നു. ഇന്ന് അവരൊക്കെ സ്വസ്ഥമായി വിഹരിക്കുകയാണ്. ജോലിയില്ലാത്ത ചെറുപ്പക്കാരെ കബളിപ്പിക്കുന്നു, ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു. സർക്കാർ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുന്നു. ഈ നടപടി സർക്കാരിന് തന്നെ തിരിച്ചടിയാകുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ സാധിക്കുമോ?
അഞ്ചുകൊല്ലം കിട്ടിയിട്ട് ഒന്നും ചെയ്യാത്തവർ അവരുടെ അധികാരത്തിന്റെ നാളുകൾ തീരാൻ പോകുമ്പോൾ തങ്ങളുടെ ഉത്തരവാദിത്തം ഒഴിയുമ്പോൾ മറ്റു ചിലരെ ഏൽപ്പിച്ച് കഴുകാൻ നടത്തിയ ശ്രമങ്ങൾ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തും? ഇത് സർക്കാരിന് തന്നെ വിനയായി തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരിക്കലും സാധിക്കില്ല. ഇത് കേരളമാണ്. ഈ കേസും ആരോപണങ്ങളുമെല്ലാം നേരത്തെ ഉണ്ടല്ലോ. പുതിയതാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ അവരുടെ അടവുകൾ പരാജയപ്പെട്ടു. കമ്മീഷന്റെ പേര് പറഞ്ഞ് നടപടിക്ക് ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതി തടയിട്ടു. പിന്നെ പരാതിക്കാരുടെ മൊഴിയെടുത്ത് അതിന്റെ പേരിൽ മുന്നോട്ടു പോയി. സ്ഫോടനാത്മകമായ എക്സ്ക്ലൂസീവ് വാർത്തകളും തത്സമയ വാർത്തകളും അറിയാൻ ന്യൂസ് ഗ്ലോബ് മലയാളം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക.